നമുക്ക് പാവക്കത്തേൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഒരു 4 എണ്ണം, ചെറിയുള്ളി 5 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന് ഒരു 3 കഷ്ണം തേങ്ങ, പാവയ്ക്ക അരിഞ്ഞ വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു തേങ്ങയുടെ 1/4 ഭാഗം ചുരുക്കിയത്, വറ്റൽമുളക് 4 എണ്ണം, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പുളിവെള്ളം. പുളിവെള്ളം നമ്മൾ ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് 1 കപ്പ് ചൂടുവെള്ളത്തിൽ കലക്കി വെക്കണം ആദ്യം തന്നെ. ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇതിന് പാത്രത്തിൽ അരിഞ്ഞു വെച്ച പാവയ്ക്കയും പച്ചമുളകും ചെറിയുള്ളിയും വേപ്പിലയും തേങ്ങ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വേവിക്കുന്ന പുളിവെള്ളവും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പകുതി വെന്തിട്ടാൽ മതി ഇതിന്. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളമൊക്കെ വറ്റി ഒരു പാതി വേവാവുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് ഇത് മൂടി വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. പാവയ്ക്ക് ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്, ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ നടിയാം. ഞാൻ ഇപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചൂടായി വരുമ്പോൾ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊരു ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. മീഡിയം സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ പണ്ട് തുടങ്ങിയ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുവാണുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. കയ്പ് തീരെ കുറവായിരിക്കും. നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് 2-3 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഞാൻ അടുത്ത സ്റ്റെപ്പ് വേറൊരു പാനിൽ ഞാൻ കുറച്ചും കൂടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തേങ്ങയൊന്ന് ഒരു മൂപ്പിച്ചെടുക്കണം, ഒരു ബ്രൗൺ കളർ ആവുന്നതുവരെ. അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ തേങ്ങയും വറ്റൽമുളകും വേപ്പിലയും മാത്രമാണ് ഇട്ടിരിക്കുന്നത്. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കണം. കാരണം അടി പിടിക്കാതെ നോക്കണം. ചെറിയ സിമ്മിലിട്ടിട്ട് വല്ലതും ചെയ്താൽ മതിയാവും. ഇപ്പോൾ കളറൊന്നും മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിലവർ മല്ലിപ്പൊടി ഉപയോഗിക്കാറുണ്ട്. മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ട് പറയുന്നവർ പെട്ടെന്ന് കേട് സംഭവിക്കുന്നതെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ മഞ്ഞപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ നമുക്ക് 2-3 ദിവസം ഒരു കേട് കൂടാണ്ട് ഇരിക്കും ഇത്. ഇപ്പോൾ തേങ്ങ നല്ലപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കിട്ടാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം വഴറ്റി വെച്ച പാവയ്ക്കയും ഇപ്പോൾ അരച്ചെടുത്ത തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ ഗ്രേവി കുറവായതുകൊണ്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പുളിവെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം കൂടുതൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് ഞാനിപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ കുറച്ചും കൂടെ ഇത്തിരി ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഒരു തിക്നെസ് കിട്ടാനായിട്ട്. ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് തീയിൽ. നമുക്കിത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിൽ നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലോട്ട് പച്ചമുളകും വേപ്പിലും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ തീയിലോട്ട് നിന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം പാവക്ക തീയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം.